നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിലായിരുന്നു സൂപ്പർ താരം ലയണൽ മെസ്സി എഫ് സി ബാഴ്സലോണ വിട്ടുകൊണ്ട് പി എസ് ജിയിലേക്ക് എത്തിയത്. എന്നാൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം പി എസ് ജിയിൽ കാര്യങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിലല്ല പുരോഗമിച്ചത്. നമുക്കറിയാം ഇതുവരെ പി എസ് ജി ജേഴ്സിയിൽ തൻ്റെ യഥാർത്ഥ ഫോമിലേക്ക് ഉയർന്നു വരാൻ മെസ്സിക്ക് സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല കഴിഞ്ഞ ഫ്രഞ്ച് കപ്പിൽ നിന്നും പി എസ് ജി പുറത്തായതോടുകൂടി വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ മെസ്സിക്ക് ഏൽക്കേണ്ടി വരികയും ചെയ്തിരുന്നു. ഏതായാലും ലയണൽ മെസ്സിയുടെ പി എസ് ജിയിലെ ഈ ഒരു പരിതാപകരമായ പ്രകടനത്തിനുള്ള കാരണങ്ങൾ ഇപ്പോൾ പ്രമുഖ സ്പാനിഷ് മാധ്യമമായ എൽ കോൺഫിഡൻഷ്യൽ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് മെസ്സിക്ക് ഇതുവരെ പി എസ് ജിയിൽ ഒരു മോട്ടിവേഷൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇവരിപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ബാഴ്സയിലെ നൊസ്റ്റാൾജിയെ മെസ്സി ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ടെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇവരുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ലയണൽ മെസ്സിക്ക് ഇതുവരെ പി എസ് ജിയിൽ ഒരു മോട്ടിവേഷൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല പി എസ് ജിയിലെ തൻ്റെ താരങ്ങളുമായി ഒത്തിണക്കം കാണിക്കാനുള്ള കഴിവില്ലായ്മ, ആശയക്കുഴപ്പം, വിമുഖത എന്നിവ മെസ്സി ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ബാഴ്സലോണയിൽ നിന്നും പാരീസിൽ എത്തിയതോടുകൂടി മെസ്സിയുടെ ശീലങ്ങൾ ഒന്ന് മാറ്റേണ്ടി വന്നു. പണം അദ്ദേഹത്തെ സന്തോഷപ്പെടുത്തുന്ന ഒന്നല്ല. ഭാഷ, കാലാവസ്ഥ, സുഹൃത്തുക്കൾ, ബാഴ്സയിലെ നൊസ്റ്റാൾജിയ എന്നിവയുടെ അഭാവമൊക്കെ ഇപ്പോൾ ലയണൽ മെസ്സിയെ ബാധിച്ചിരിക്കുന്നു. ബാഴ്സക്കും അർജന്റീനക്കും വേണ്ടി കളിക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം ഇതുവരെ ലയണൽ മെസ്സിക്ക് പി എസ് ജിയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാണ് എൽ കോൺഫിഡൻഷ്യൽ അവരുടെ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം പി എസ് ജിക്ക് വേണ്ടി ഇതുവരെ 6 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ് മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത്. ലീഗ് വണ്ണിൽ കേവലം 1 ഗോൾ മാത്രമാണ് മെസ്സിയുടെ പേരിലുള്ളത്. ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മേമുണ്ടും കാണാം.